केरला स्टेट इलेक्ट्रिसिटी बोर्ड मांगुलम विरिपारयिल पुतुतायि निर्माणम पूर्तियाक्किया अप्पर कलार चेरुगिड जलवैद्युत पद्धतियुडे उद्घाटनम वैद्युत मंत्री के कृष्णन्कुट्टि निर्वहिच्चु 2 मेगावाट्टिन्टे जलवैद्युत पद्धतियाण पूर्तीकरिच्चत് സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പുതുതായി ഒരു ജലവൈദ്യുത പദ്ധതി പൂർത്തീകരിച്ചത് 2 മെഗാവാട്ടിന്റെ ജലവൈദ്യുത പദ്ധതിയാണിത് മാങ്കുളം വിരിപാറയിൽ പൂർത്തീകരിച്ച അപ്പർ കല്ലാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജയുടെ അധ്യക്ഷതയിൽ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു വൈദ്യുതി നിലയത്തിന് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ നല്ല സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം 3000 ടീംസ് വെള്ളമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര അറിയോ 300 ടിഎംസി ഇറിഗേഷനും ഇലക്ട്രിസിറ്റിയും കൂടി ഉപയോഗിക്കുന്നത് 300 ടിഎംസി ഉള്ളൂ ബാക്കിയുള്ള വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല അത് ഉപയോഗിക്കാൻ ഏതെങ്കിലും തരത്തിൽ ആരംഭിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവും പക്ഷിയെ കുരങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വഴിയില്ല പക്ഷെ കുരിയാർകുറ്റി അവിടെ മുടക്കാൻ കാരണം എന്താ അറിയോ എല്ലാം പണി ആരംഭിച്ച് ജനറേറ്റർ വരെ കൊണ്ടുവച്ച കുരിയാർകുറ്റി മുടങ്ങാൻ എന്താ അറിയോ കാരണം അത് പറഞ്ഞൊരു കാരണം മൃഗങ്ങൾ കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുമ്പോഴാണ് നമ്മൾ അത് മുടക്കിയത് അതുപോലെ പല കാരണങ്ങളുമുണ്ട് നമ്മുടെ വൈദ്യുതി ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാൻ അനുമതി നൽകാതെ ഇരിക്കുന്നവരോ സൈലന്റ് വാലി പോയി അങ്ങനെ എല്ലാം പോയി 1964 കല്ലാർകുട്ടി ജലസംഭരണിയിലേക്ക് കൂടുതൽ ജലം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച വിരിപാറ തടയണയും അതിനോടനുബന്ധിച്ചുള്ള തുരങ്കവും ഉപയോക്തമാക്കി ലഭ്യമാക്കുന്ന ജലമാണ് അപ്പർ കല്ലാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ എത്തിച്ച് വൈദ്യുത ഉൽപാദനം സാധ്യമാക്കുന്നത് 1 മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള ഹൊറിസോണ്ടൽ ഫ്രാൻസിസ് ടർബൈനുകളും പ്രതിവർഷം 51.4 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനം നടത്താൻ ശേഷിയുള്ള 2 ജനറേറ്ററുകളുമാണ് പവർ ഹൗസിലുള്ളത് പദ്ധതിയുടെ നിർമ്മാണ കരാർ നോയിഡ ആസ്ഥാനമായ കമ്പനിക്കായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുൻ വൈദ്യുത മന്ത്രിയും ഉടുമ്പൻചോല എംഎൽഎയുമായ എം മണി കെഎസ്ഇബി മാനേജിംഗ് ഡയറക്ടർ ബി അശോക് ഐഎഎസ് കെഎസ്ഇബി സിവിൽ ജനറേഷൻ ഡയറക്ടർ ജി രാധാകൃഷ്ണൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി